മൺസൂൺ എന്നാൽ നമുക്ക് തുടർച്ചയായി പെയ്യുന്ന തോരാമഴയാണ്. ജൂണിൽ തുടങ്ങി മാസങ്ങളോളം നിൽക്കുന്ന മഴക്കാലം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പലപ്പോഴും നിയന്ത്രിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും രാജ്യത്തിന്റെ യഥാർത്ഥ ധനകാര്യമന്ത്രി എന്നാണ് മൺസൂണിനെ വിശേഷിപ്പിക്കാറുള്ളത്. ആ മൺസൂൺ എന്താണെന്നും എന്തൊക്കെ ഘടകങ്ങളാണ് മൺസൂണിനെ സ്വാധീനിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അറബി വാക്കായ മൗസിം എന്നതിൽ നിന്നാണ് മൺസൂൺ ഉണ്ടാകുന്നത്. അറബിയിൽ ഈ വാക്കിന് സീസൺ എന്നാണ് അർത്ഥം. ഹിന്ദിയിൽ മൗസം, ഡച്ച് ഭാഷയിൽ മോൺസൂൺ തുടങ്ങിയ വാക്കുകളും മൺസൂണിനോട് വളരെ അടുത്ത് നിൽക്കുന്നു. മൺസൂൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തകർത്ത് പെയ്യുന്ന മഴയാണ്. എന്നാൽ സാങ്കേതികമായി മൺസൂൺ എന്നത് സീസണിലെ മാറ്റത്തിനനുസരിച്ച് കാറ്റിൻ്റെ ദിശയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ചരിത്രപരമായി മൺസൂൺ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പണ്ടുകാലത്ത് ഈ മൺസൂൺ കാറ്റായിരുന്നു വ്യാപാരികളെയും കടൽ യാത്രികരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ നീങ്ങാൻ സഹായിച്ചിരുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമുണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല. മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും മറ്റു ചില സ്ഥലങ്ങളിലും മൺസൂൺ ഉണ്ടെങ്കിലും അത് ഏറ്റവും കൃത്യമായി അനുഭവപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപിലാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പോലും നിയന്ത്രിക്കുന്നത് മൺസൂൺ ആണെന്ന് പറയാം. മൺസൂൺ ഒരു കാറ്റാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് കാറ്റുണ്ടാകുന്നതെന്ന് ആദ്യം നോക്കാം. ഒരു പ്രദേശം ചുറ്റുപാടുകളെക്കാൾ ഉയർന്ന താപനില കൈവരിക്കുമ്പോൾ അവിടുത്തെ വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഇങ്ങനെ ഭാരം കുറഞ്ഞ വായു മുകളിലേക്ക് വരികയും അങ്ങനെ ആ പ്രദേശത്തൊരു ലോ പ്രഷർ ഏരിയ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒഴിവുവന്ന സ്ഥലം ഫിൽ ചെയ്യാനായി അടുത്തുള്ള ഹൈ പ്രഷർ ഏരിയയിൽ നിന്നുള്ള വായു ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഈ വായുവിൻ്റെ ഒഴുക്കിനെയാണ് കാറ്റ് എന്ന് പറയുന്നത്. ഇതുപോലൊരു കാറ്റാണ് മൺസൂണും. ചൂടുള്ള ദിവസം നിങ്ങൾ ബീച്ചിൽ പോയാൽ കടലിൽ നിന്നുള്ളൊരു തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് കാറ്റ് മഴ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പല രീതിയിൽ ഇങ്ങനെ മഴ ഉണ്ടാകാം. കടലിലാണെങ്കിൽ സമുദ്രജലം സൂര്യതാപത്താൽ നീരാവിയായി മേഘങ്ങൾ ഉണ്ടാവുകയും ഈ മേഘങ്ങൾ ഘനീഭവിച്ച് മഴ ഉണ്ടാവുകയും ചെയ്യുന്നു. കരയിലുള്ള ഈർപ്പത്തിനും ഇങ്ങനെ തന്നെ സംഭവിക്കാം. ഇതിനെ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നു. കാറ്റുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ പ്രഷർ വ്യത്യാസം മൂലം പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വായു ഒഴുകുമ്പോഴാണ് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ കരഭാഗത്തെ പ്രഷർ കുറയുമ്പോൾ കടലിൽ നിന്നുള്ള ഹൈ പ്രഷർ എയർ കരയിലേക്ക് വരാറുണ്ട്. ഈ ഒഴുക്കിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ വായുവിലുള്ള ഈർപ്പം ഘനീഭവിക്കുകയും അത് മേഘങ്ങളായി മാറി മഴ പെയ്യുകയും ചെയ്യുന്നു. കൂടുതലായും ഈ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് വലിയ പർവ്വതങ്ങളാണ്. ഇതിനെ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നു. മൺസൂൺ കാറ്റിനെ മഴയാക്കുന്നതും ഇതുപോലൊരു ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. നമ്മുടെ ഭൂമിക്ക് മധ്യഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഗോളാകൃതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയോട് അടുത്തു നിൽക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത്. അങ്ങനെ ഈ പ്രദേശം ചൂടുപിടിക്കുകയും അതിനാൽ തന്നെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള തണുത്ത വായു ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. ട്രേഡ് വിൻഡ്സ് എന്ന പേരിലാണ് ഈ കാറ്റ് അറിയപ്പെടുന്നത്. ചൂട് കൂടുമ്പോഴാണ് പ്രഷർ കുറയുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ കുറഞ്ഞ പ്രദേശം ഇക്വേറ്റർ എന്ന ഭൂമധ്യരേഖ ആയിരിക്കണം. എന്നാൽ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ 23 ഡിഗ്രി ചരിഞ്ഞാണ് ഭ്രമണം ചെയ്യുന്നത്. ആയതിനാൽ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് തെക്കും വടക്കുമായി മാറിക്കൊണ്ടിരിക്കും. അപ്രകാരം നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയും, സതേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ബാക്കി 6 മാസവും സൂര്യൻ്റെ സ്ഥാനം നിർണയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിന് പകരം ഉത്തരാർദ്ധ ഗോളത്തിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനടുത്തും ദക്ഷിണാർദ്ധ ഗോളത്തിലെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിനടുത്തുമായിരിക്കും ഈ സമയങ്ങളിൽ പ്രഷർ കുറവ്. ഇതിനെയാണ് ITCZ അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രതിഭാസമാണ് കോറിയോൾസിസ് ഫോഴ്സ്. ഇത് പ്രകാരം നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സതേൺ ഹെമിസ്ഫിയറിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ പോകുന്ന കാറ്റിന് ഇക്വേറ്റർ കഴിയുമ്പോൾ ഒരു ദിശമാറ്റം സംഭവിക്കുന്നു. ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറൽ ദിശയിൽ വീച്ചു തുടങ്ങുന്ന കാറ്റ് ഇക്വേറ്റർ കടക്കുമ്പോൾ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് തിരിയുന്നു. വടക്കു കിഴക്കൻ ദിശയിൽ നിന്നും വീശുന്ന കാറ്റ് നമുക്ക് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് വരുന്നതായി അനുഭവപ്പെടുന്നതിനാൽ ഈ കാലവർഷത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് വിളിക്കുന്നു. ഇനി സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. നമ്മുടെ വേനൽക്കാലത്ത് ഇന്ത്യൻ വൻകര, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയൊക്കെ ചുട്ടുപഴുത്ത് അന്തരീക്ഷത്തിൽ പ്രഷർ കുറയുന്നു. ഇതേ സമയം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കയോടടുത്തുള്ള മഡഗാസ്കർ പ്രവിശ്യയിൽ ഒരു ഹൈ പ്രഷർ സോണും രൂപപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും വായു പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുന്നു. ഇത് ഭൂമധ്യരേഖയോട് അടുത്തെത്തുമ്പോൾ കൊറിയോൾസിസ് ഫോഴ്സിന്റെ ഫലമായി ദിശ തിരിഞ്ഞ് അറബിക്കടൽ ചുറ്റിക്കറങ്ങി ഇന്ത്യൻ വൻകരയിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഇന്ത്യക്കുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ തെക്ക് നിന്ന് പടിഞ്ഞാറ് വശത്തുകൂടി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. വരുന്ന വഴിക്ക് ഈ കാറ്റ് അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ഈർപ്പം കൂടി ഒപ്പം കൂട്ടുന്നു. ഈ കാറ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നതോടുകൂടി ഇത് രണ്ട് ശാഖകളായി മാറുന്നു.
ഇതിൽ ഒന്ന് അറബിക്കടലിനോട് ബന്ധപ്പെട്ടും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടലിനോട് ബന്ധപ്പെട്ടുമാണ്. കേരളം പശ്ചിമഘട്ടം കൊങ്കൺ ഗോവ പ്രദേശങ്ങളെ മഴയിൽ മുക്കുന്നതാണ് ആദ്യത്തെ ശാഖ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെത്തുന്ന രണ്ടാമത്തെ ശാഖ മേഘാലയ ബംഗാൾ മേഖലകളിൽ വലിയ മഴ പെയ്യ്ക്കുന്നു. മേഘാലയയിലെ മൌസിൻ ട്രോമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. എങ്കിലും ഇന്ത്യയെ കീറിമുറിച്ചാണ് വീശുന്നതെങ്കിലും മൺസൂൺ കാറ്റുകൾ എത്താത്ത സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട്. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ രാജസ്ഥാനിൽ വളരെ കുറച്ച് മാത്രമേ മൺസൂൺ എത്തുന്നുള്ളൂ. അതുപോലെ തന്നെ ഹിമാലയത്തിലെ ലഡാക്ക്, ഡെക്കാൻ പീഠഭൂമി എന്നിവിടങ്ങളിലും മൺസൂൺ മഴ പെയ്യാറില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടലിന്റെ ശാഖ ആദ്യം തീരദേശ സംസ്ഥാനമായ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ പതിക്കുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുന്ന നീരാവി നിറഞ്ഞ വായുവിന് പശ്ചിമഘട്ടം എന്ന വൻമതിൽ കടക്കുന്നതിന് അല്പം ഉയരേണ്ടി വരികയും ഈ ഉയർച്ചയിൽ വായുവിലെ നീരാവി തണുക്കുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ജൂൺ ആദ്യവാരം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറുള്ള തീരപ്രദേശത്ത് മഴക്കാലം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതാണ് നമുക്ക് ജൂണിൽ ലഭിക്കുന്ന കാലവർഷം. അവിടെ നിന്നും മൺസൂൺ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കടന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലായിടത്തും മൺസൂൺ മഴ എത്തുന്നു. അതിനുശേഷം ഒക്ടോബറോടുകൂടി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും പിൻവാങ്ങി തുടങ്ങും. ഇതിന് പ്രധാന കാരണം ഒക്ടോബർ രണ്ടാം പകുതിയിൽ ഉത്തരേന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ലോ പ്രഷർ മാറി പകരം ഹൈ പ്രഷർ ആകുന്നതാണ്. അങ്ങനെ ITCS ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മാറുന്നു. ഇതോടുകൂടി മൺസൂൺ കാറ്റ് പുതിയ ഹൈ പ്രഷർ ഏരിയയായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്നു. ഇങ്ങനെ ദിശ മാറിയ കാറ്റിനെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. പിൻവാങ്ങുന്ന മൺസൂൺ ഈർപ്പമില്ലാതെ കരഭാഗത്തോട് വീശുന്നതിനാൽ ഉത്തരേന്ത്യയിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഇന്ത്യൻ പെനിൻസുലയുടെ കിഴക്കൻ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പം കൂടി ഈ കാറ്റ് വലിച്ചെടുക്കുന്നതിനാൽ അവിടെ മഴ പെയ്യുന്നു. ഈ സീസണിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകളും ഉണ്ടാകുന്നത്. ഈ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് വളരെ അപകടകാരികളാണ്. കൊറമോണ്ടൽ തീരത്തെ മഴയുടെ ഭൂരിഭാഗവും ഈ ഡിപ്രഷനിൽ നിന്നും ചുഴലിക്കാറ്റുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ മൺസൂൺ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ പ്രവചനം നടത്തുന്നത് ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ IMD ആണ്. ഇതിനായി ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ സ്റ്റേഷനുകൾ, കാലാവസ്ഥാ ബലൂണുകൾ, റഡാറുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവ പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും യഥാർത്ഥ കാലാവസ്ഥ പലപ്പോഴും പ്രവചിച്ചതിൽ നിന്നും വ്യത്യസ്തമാകാറുണ്ട്. സാധാരണ പ്രവചിക്കുന്നതിൽ നിന്നും മൺസൂണിനെ വൈകിപ്പിക്കുകയോ തീവ്രത കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് എല്ലിനോ. ഉഷ്ണമേഖല കിഴക്കൻ പസഫിക്കിലെ സമുദ്ര താപനില ദീർഘകാല ശരാശരിയേക്കാൾ 0.5 ഡിഗ്രി സെൽഷ്യസ് ഉയരുമ്പോഴാണ് എല്ലിനോ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇത് സാധാരണ നിലയിൽ പ്രഷർ സോണുകളെ സ്വാധീനിക്കുകയും മൺസൂൺ കാറ്റുകളെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ നേരെ വിപരീത പ്രതിഭാസമാണ് ലാനിന. സമുദ്ര താപനില പലപ്പോഴും ശരാശരിയേക്കാൾ കുറയുകയും ഉഷ്ണമേഖല കിഴക്കൻ പസഫിക്കിൽ ശരാശരിയേക്കാൾ തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥ ഈ സമയത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് മൺസൂൺ ശക്തമാക്കുകയും അതിശക്തമായ മഴ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. 2023 ജൂണിൽ എല്ലിനോ ഉണ്ടായിരിക്കാമെന്ന് പല വിദഗ്ധരും ഇതിനോടകം പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് തുടർന്നുള്ള വർഷങ്ങളിലെ മൺസൂൺ മഴയെ സാരമായി ബാധിച്ചേക്കാം. ഏതാണ്ട് 60% ആളുകൾ പരമ്പരാഗത കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് മൺസൂൺ മഴയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്താനും തളർത്താനും ഒരൊറ്റ മൺസൂൺ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.